ക്രിസ്മസ് ടൈമിൽ നമ്മുടെ എല്ലാം വീട്ടിൽ വാങ്ങിക്കുന്ന ഒരു കേക്ക് ഐറ്റമാണ് പ്ലം കേക്ക് എന്ന് പറയുന്നത്. അപ്പം അത് ബേക്കറിയിൽ പോയി മേടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? അതെങ്ങനെയാണ് പ്ലം കേക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാതെ, ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാതെ നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അത് നമുക്ക് കണ്ട് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള എല്ലാം മനസ്സിലാക്കി നമുക്ക് ഒരു പ്ലം കേക്ക് ക്രിസ്മസിന് വീട്ടിൽ തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് കണ്ട് നിങ്ങളും ഒരു പ്ലം കേക്ക് വീട്ടിൽ തയ്യാറാക്കാം. പ്ലം കേക്ക് തയ്യാറാക്കുന്നതിന് ആദ്യമായി ചെയ്യുക എന്നുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പം അത് സോക്ക് ചെയ്യുന്നത് നമ്മൾ ഗ്രേപ്പ് ജ്യൂസിലാണ് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനത് ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി 1/4 കിലോ ഗ്രേപ്സ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പം അത് നമ്മൾക്ക് മിക്സിയിലോട്ട് ഒന്ന് അടിച്ച് എടുക്കാം. അപ്പം നമ്മൾ ഈ ഗ്രേപ്പ് ജ്യൂസ്, അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ഇത്രയും ഗ്രേപ്പ് ജ്യൂസ് എടുക്കുന്നുണ്ട്. അതിൽ കൂടെ 5 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇത്രയും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ അതാ നല്ല ഗ്രേപ്പ് ജ്യൂസിൻ്റെ മണമെല്ലാം നല്ലോണം വരുന്നുണ്ട്. അപ്പം ഇപ്പം ഏകദേശമായി എന്നാണ്. ഇനി ആ ബബിൾസും കൂടെ ഒന്ന് വന്ന് കഴിയുമ്പോൾ അത് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഇവിടെ ഗ്രേപ്പ് ജ്യൂസ് എല്ലാം തണുത്ത് കഴിഞ്ഞു. ഇനി നമ്മളിനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത്, അതിന് കണക്കൊന്നുമില്ല, നമുക്ക് ഏതാണോ കൂടുതലായിട്ട് വേണ്ടത് അതനുസരിച്ച് എടുത്ത് നമുക്കത് സോക്ക് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സിലോട്ട് പോവാം. അപ്പോൾ അതെങ്ങനെയാണ് സോക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരിയാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉണക്കമുന്തിരി, പിന്നെ ചെറി, പിന്നെ ഡേറ്റ്സ്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്സ് ഒന്ന് ചെറുതായിട്ട് മിക്സിയിൽ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിഞ്ഞു പോരുത്, ചെറുതായിട്ട്. എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഗ്രേപ്പ് ജ്യൂസിലോട്ട് ഇട്ട് അത് സോക്ക് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പം അത് ആ കണ്ടെയ്നർ അല്ലെങ്കിൽ ബോട്ടിൽ, അതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു അംശവും പാടില്ല. അപ്പോൾ അതിലോട്ട് നമ്മളിട്ട് ഈ ജ്യൂസും കൂടെ ചേർത്ത്, മുന്തിരി ജ്യൂസും കൂടെ ചേർത്ത് അത് ഫുൾ മുങ്ങിക്കിടക്കണം. എന്നിട്ട് നമ്മളത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് 2 ദിവസം നമുക്ക് ഒന്ന് സൂക്ഷിക്കണം. അപ്പോൾ നമുക്കത് പുറത്ത് വയ്ക്കാൻ പറ്റത്തില്ല, പുറത്ത് വെച്ചാൽ അത് ഒരു പുളിപ്പ് അതിൽ വന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. എന്നിട്ട് 2 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്കത് കുക്ക് ചെയ്യുന്നതിന് സമയമാകുമ്പോൾ, കേക്ക് ബേക്ക് ചെയ്യുന്നതിന് സമയമാകുമ്പോൾ നമുക്കത് പുറത്തെടുത്ത് നമുക്ക് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം. ഇപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞു. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നിൽ അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ട വേറെ ചില പ്രോസസ്സുണ്ട്. അതായത് ഷുഗർ കാരമലൈസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ചുവടുകട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് 1/2 കപ്പ് ഷുഗർ എടുത്ത് അത് അതിലോട്ടൊന്ന് ഇടുകയാണ്. വെള്ളത്തിൻ്റെ ഒരു അംശവും ഇല്ലാതെ നമുക്കതൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിരിക്കണം, മീഡിയം ഫ്ലെയിം ആയിരിക്കണം. തീ കൂട്ടി വെച്ചങ്ങ് കരിച്ചെടുക്കരുത്. ഫ്ലെയിം കുറച്ച് ഇങ്ങനെ ലൈറ്റായിട്ട് ഇളക്കി 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 ഇരിക്കുമ്പോൾ അത് മെൽറ്റായി വരും. അപ്പം മെൽറ്റായി വന്ന് ഒരു യെല്ലോയിഷ് കളർ, നെക്സ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡാവും. അപ്പം കുറച്ച് ഡാർക്ക് ബ്രൗൺ ഇതുപോലെ ആ കളറാകുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളം അതിലോട്ട് 1/2 കപ്പ്, 1/2 കപ്പ് ഹോട്ട് വാട്ടർ അതിലോട്ട് അങ്ങ് ഒഴിക്കുകയാണ്. അപ്പം ഈ ചൂടുവെള്ളം എന്നുള്ളത് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അടുത്തെടുത്ത് വെച്ചുകൊണ്ടിരിക്കണം. ജസ്റ്റ് മിനിറ്റിന് മിസ്സായാൽ അത് ഫുള്ളങ്ങ് പിന്നെ നമുക്ക് സിറപ്പ് ഒന്നിനും കൊള്ളാത്തൊരു പരുവത്തിലാവും. അപ്പം നമ്മൾ വെള്ളം ആദ്യമേ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കണം. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് കുറച്ച് മാറി നിന്നിട്ട് വേണം ഈ വെള്ളം അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ചൂടുവെള്ളം പതുക്കെ ഒഴിക്കുക. ഒഴിച്ച് ഉടൻ തന്നെ നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ആ അത് കട്ടിയായ ഷുഗർ എല്ലാം അതിലോട്ട് അലിഞ്ഞു ചേർന്ന് നല്ലൊരു സിറപ്പ് നമുക്ക് കിട്ടും.
അപ്പോൾ ആ സിറപ്പാണ് നമ്മൾ ഈ പ്ലം കേക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൈ സിറപ്പായി കഴിഞ്ഞു, ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം, തണുത്തിട്ട് യൂസ് ചെയ്യാം. ഇപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പം അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. കൈ കൊണ്ട് തന്നെ നമുക്കതൊന്ന് പിഴിഞ്ഞെടുക്കാം. അത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് നമ്മൾ മാറ്റി വെക്കുക. അത് നമുക്കിനി ആവശ്യമായിട്ട് വരും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുപോലെ വെക്കുക. നെക്സ്റ്റ് നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റെയിനർ എടുത്തിട്ട് അതിലോട്ട് 1 cup പ്ലസ് 3 tablespoons മൈദ എടുക്കുക. അപ്പം അതിൻ്റെ എല്ലാ അളവ് ഞാൻ അവിടെ എഴുതുന്നുണ്ട്, അത് നോക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon പട്ട പൊടിച്ചത്, 1/2 teaspoon ഏലക്ക പൊടിച്ചത്, 1/2 teaspoon ജാതിക്ക പൊടിച്ചത്, പിന്നെ 1 shakalam ചുക്ക് പൊടി. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഈക്വൽ അളവിനെടുത്ത് ഒന്ന് പൊടിച്ചു വെച്ചാൽ അത് 1 teaspoon ഇട്ട് കൊടുക്കുക. പിന്നെ 1 pinch സോൾട്ട് ഇത്രയും കൂടെ ചേർത്ത് അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒന്നോ രണ്ടോ പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 150 gram ബട്ടർ പ്ലസ് 1 tablespoon ഗീ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബീറ്റ് ചെയ്ത് എടുക്കാം. ബട്ടർ ഇവിടെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലോട്ട് 1/4 cup പഞ്ചസാര മിക്സിയിലൊന്ന് പൊടിച്ച് അതും കൂടെ ചേർത്ത് ഇതിൽ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് നമുക്കതും കൂടെ ബീറ്റ് ചെയ്ത് എടുക്കാം. ബട്ടറും ഷുഗറും എല്ലാം നല്ലോണം ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 3 muttas പ്ലം കേക്ക് തയ്യാറാക്കുന്നതിന് 3 muttas ആവശ്യമാണ്. അപ്പോൾ ആ മുട്ട ഓരോന്നായിട്ട് ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അടിച്ചെടുക്കരുത്. ഓരോ മുട്ടയും ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അങ്ങനെ 3 times ആയിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 teaspoon വാനില എസൻസ് ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്കിതിൽ 1 teaspoon ഹണി തേന് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് 5 teaspoon നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്നില്ലേ ഗ്രേപ്പ് ജ്യൂസ്, അതായത് സോക്ക് ചെയ്ത് നമ്മൾ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ജ്യൂസ്, അതിൻ്റെ 5 teaspoon വന്നിട്ട് ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ കൂടെ 1 teaspoon നാരങ്ങയുടെ പുറന്തോല് ചെറുതായിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും പ്ലസ് ഓറഞ്ചിൻ്റെ തോട്. അപ്പം 1/2 teaspoon നാരങ്ങയും 1/2 teaspoon ഓറഞ്ചും. അപ്പം അതിൻ്റെ തൊലിയുടെ മേൾഭാഗമാണ്, അത് അങ്ങനെ എടുത്തത് 1 teaspoon ടോട്ടല്. അത് ഇതിലോട്ട് ഇട്ട് അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സിറപ്പ്, ഷുഗർ സിറപ്പ്, അത് നമ്മൾ ഇതിലോട്ട് ഈ മിക്സിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് വീഴുമ്പം തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ടല്ലേ. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് 3 tablespoons ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്നും എടുത്ത് അതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് ഒന്നിച്ചെടുത്ത് അങ്ങോട്ട് തട്ടരുത്. കുറച്ച് കുറച്ചിട്ട് വളരെ സോഫ്റ്റായിട്ട് പതുക്കെ നമ്മളതൊന്ന് ചുറ്റിച്ചെടുക്കണം. എല്ലാം കൂടെ കുത്തി മറിച്ചിട്ട് ഇളക്കിയാൽ ഭയങ്കര ഹാർഡായിപ്പോവും കേക്ക്. സോഫ്റ്റായിട്ടുള്ള കേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സോഫ്റ്റായിട്ട് തന്നെ ചെയ്യണം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ മിക്സ് ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി അതിലോട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് സ്പ്രെഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അത് നമ്മൾ ഇതിലോട്ട്
ഈ ബാറ്ററിലോട്ടിട്ട് അതും കൂടെ ചേർത്ത് പതുക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നിൽ തന്നെ നമ്മൾ ഏത് കേക്ക് ടിന്നാണോ നമ്മൾ യൂസ് ചെയ്ത് ചെയ്യാൻ പോകുന്നത് അത് ഒന്ന് ഗ്രീസ് ചെയ്ത് ആദ്യമേ മാറ്റി വെച്ചിരിക്കണം. എന്നാലേ നമുക്ക് ഈ പ്രോസസ്സ് എല്ലാം ചെയ്ത് കഴിയുമ്പം അത് ഉടനെ തന്നെ അതിലോട്ടങ്ങ് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ കേക്ക് ടിന്ന് തയ്യാറാക്കി വെക്കണം ആദ്യമേ. അപ്പം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ആ കേക്ക് ടിന്നിലോട്ട് ഒന്ന് ഒഴിക്കാം. അപ്പം ഞാനിവിടെ മൈക്രോവേവിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കേക്ക് കേക്കിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്ത് തീരുന്നതിന് കുറച്ച് മുന്നിലെ തന്നെ അവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ഈ കേക്ക് ടിൻ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അവനിലോട്ട് വെക്കുക. 180 ഡിഗ്രിയിൽ ഒരു 60 മിനിറ്റ്സ് എടുക്കും പ്ലം കേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് തയ്യാറായിക്കിട്ടെ. അപ്പം നമുക്ക് അവനിലോട്ട് എടുത്ത് വയ്ക്കാം. അപ്പം 60 മിനിറ്റ്സ് ആയി കഴിഞ്ഞു. നമുക്ക് കേക്ക് ബേക്കായോ നോക്കാം. കണ്ടിട്ട് ഏകദേശം നല്ലോണം ബേക്കായി കഴിഞ്ഞു എന്ന് തോന്നുന്നു. നമുക്ക് ഒരു ഷാർപ്പായിട്ടുള്ള പോയിൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കാം. നൈഫോ എന്തെങ്കിലും മതി, അത് വെച്ച് കുത്തി നോക്കുമ്പം അതിലെന്തെങ്കിലും മാവിൻ്റെ ബാറ്ററിൻ്റെ എന്തെങ്കിലും അംശം അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ആയിട്ടില്ല, പ്രോപ്പറായിട്ട് ആയിട്ടില്ല എന്നാണ് അർത്ഥം. എന്നാൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് അകത്തോട്ട് വെച്ച് ഒരു 5 മിനിറ്റ്സ് കൂടെ ഒന്ന് ബേക്ക് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റാം. നല്ലോണം തണുത്ത് വന്നിട്ട് നമുക്ക് അത് കേക്ക് ടിൻ നിന്ന് റിലീസ് ചെയ്യാം. നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ ആ ബട്ടർ പേപ്പറും കൂടെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കേക്ക് തണുക്കാനായിട്ട് ഏകദേശം ഒരു 3-4 മണിക്കൂർ നമുക്ക് വേണ്ടി വരും. ആ സമയം തണുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മുന്തിരി ജ്യൂസ് അത് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, പിന്നെ നല്ലൊരു ഷൈനിങ് എഫക്റ്റ് കേക്കിന് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ അത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ബ്രഷ് ചെയ്തതിന് ശേഷം ബാലൻസ് വന്നിരിക്കുന്ന മുന്തിരി ജ്യൂസ് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. നെക്സ്റ്റ് ഡേ ഇതേപോലെ തന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, വേണമെങ്കിൽ മാത്രം. നിങ്ങൾക്ക് ഇത് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. ബ്രഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ഡേ വന്നിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന്